ഭൂമിയുമായുള്ള പൊക്കിൽക്കൊടി ബന്ധം മുറിച്ച മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്തെത്തി. ആ ഓർമ്മയ്ക്ക് ഇന്ന് 61 വർഷം പ്രായം. ചരിത്രം പിറന്ന യൂറി ഗഗാറിന്റെ ആദ്യ ബഹിരാകാശ യാത്രയിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1961 ഏപ്രിൽ 12 സ്പേസ് സ്യൂട്ട് ധരിച്ച് ലോഞ്ച് പാഡിലേക്ക് ഒരു മനുഷ്യൻ നടന്നെടുക്കുന്നു. കൃത്യം 9:07 വോസ്റ്റോക്ക് എന്ന പേടകത്തിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തനക്ഷമമായി. സോവിയറ്റ് യൂണിയൻ്റെ എയർഫോഴ്സ് പൈലറ്റ് യൂറി ഗഗാറിൻ ലെറ്റ്സ് ഗോ എന്ന് ഉറക്കെ അറിയിപ്പ് നൽകിയതോടെ ലോകശ്രദ്ധ കസാക്കിസ്ഥാനിലെ ബേക്കനൂർ കോസ്മോട്രോമിലേക്ക് ചുരുങ്ങി. ഒരു മനുഷ്യൻ ബഹിരാകാശ യാത്ര നടത്തുന്നത് അന്നാദ്യം. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ കടന്ന് 108 മിനിറ്റോളമാണ് വോസ്റ്റോക്ക് പേടകം ബഹിരാകാശത്ത് ചുറ്റിത്തിരിഞ്ഞത്. അവിസ്മരണീയ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ 27-കാരൻ യൂറി ഗഗാറിൻ ലോകനായകനായി. ശീതകാല യുദ്ധത്തിനിടയിൽ ഈ ദൗത്യം സോവിയറ്റ് യൂണിയന് നൽകിയ മുൻതൂക്കം ചെറുതല്ല. 2 വർഷങ്ങൾക്കിപ്പുറം വാലന്റിന തെരഷ്കോവ എന്ന സ്ത്രീ ബഹിരാകാശ യാത്ര നടത്തിയതും സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലെ മറ്റൊരേട്. മോസ്കോയിലെ സ്പേസ് കോൺകേഴ്സ് പാർക്കിനും ഇതേ ചരിത്രം പറയാനുണ്ട്. ഈ ബഹിരാകാശ ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിൽ വോസ്റ്റോക്ക് പേടകത്തിന്റെ എഞ്ചിനുകൾ പണിമുടക്കി. അങ്ങനെ ഗഗാറിൻ ദൗത്യം പൂർത്തിയാക്കുന്നത് വോൾഗ നദിക്ക് സമീപത്തുള്ള ഈ പ്രദേശത്തേക്ക് പാരച്യൂട്ടിൽ പറന്നിറങ്ങിയാണ്. ഗഗാറിൻ പറന്നിറങ്ങിയത് വോൾഗ നദിക്കടുത്തുള്ള പാടത്തിൽ മുത്തശ്ശിക്കൊപ്പം കളിച്ചുകൊണ്ടുനിന്ന ഒരു 5 വയസ്സുകാരിയുടെ മുന്നിലേക്കാണ്. ഭൂമിയിലേക്ക് പറന്നിറങ്ങിയ ഗഗാറിന്റെ പുഞ്ചിരിക്കുന്ന മുഖം ഇന്നും അവരുടെ ഓർമ്മയിലുണ്ട്. ഒപ്പം ചരിത്രത്തിന്റെ ഭാഗമായതിൽ സന്തോഷവും. ലോകം ബഹിരാകാശ സാധ്യതകളിലേക്ക് യാത്ര തുടരുമ്പോൾ തിരിഞ്ഞുനോട്ടങ്ങളെല്ലാം അവസാനിക്കുന്നത് യൂറി ഗഗാറിനിലേക്കും ഏപ്രിൽ 12 ആയിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.